ഹലോ, ഇന്നൊരു കോൺ കേക്കാണ്. പേരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോൺ മീൽ ആണ്. കോൺ മീൽ എന്ന് പറയുമ്പം അത് വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റും നല്ല ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കേക്കും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇന്നത്തെ പ്രിപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഓവനോ ബീറ്ററോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ മിനിമം ഇൻഗ്രീഡിയൻറ്റ് വെച്ചുകൊണ്ടുള്ളൊരു ചെറിയ കേക്കാണ് ഞാനിന്ന് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൽക്കം ടു പാറുസ് പാൻട്രി. നമ്മൾ ഓവനിലല്ല, ഇതുപോലെ കട്ടിയുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ ആയിരിക്കണം കേട്ടോ, കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ളൊരു പാത്രത്തിനകത്ത് ഇതിനകത്ത് നമ്മളൊരു സ്റ്റാൻഡ്, ഇത് അതായത് ഇതുപോലൊരു സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ ചൂട് ചട്ടിയൊക്കെ ചൂടുള്ള പാത്രമൊക്കെ വെക്കത്തില്ലേ, അത് ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതില്ലെങ്കിൽ സാരയില്ല, നമ്മളുടെ ഇടരിത്തട്ടൻ്റെയൊക്കെ ഹോളുള്ള പാത്രം ഇല്ലേ, ഹോളുള്ളൊരു പോർഷൻ ഉണ്ടാവില്ലേ, അതെടുത്ത് കമത്തി വെച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. എയർ അധികം ലീക്ക് ചെയ്യാത്ത അടപ്പായിരിക്കണം വെക്കുന്നത് കേട്ടോ. അടപ്പ് അടച്ച് വെച്ചിട്ട് നമ്മൾ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണെങ്കിലും പാത്രമാണെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ കേക്ക് വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കേക്ക് വേവാണ്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇത് പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഇൻഗ്രീഡിയൻസൊക്കെ ഞാനൊന്ന് പറയാമേ. മെയിനായിട്ട് വേണ്ടത് കോണാണ്. ഇത് കോൺ സ്റ്റാർച്ചോ വൈറ്റ് കളറിലുള്ള കോൺ ഫ്ലോറോ അല്ല, കോൺ മീൽ ആണ്. ഇച്ചിരി തരികളൊക്കെ ഉള്ളൊരു പൗഡറാണ്. അതൊരു അരക്കപ്പ്, പിന്നെ ഒരു അരക്കപ്പ് വീറ്റ് ഫ്ലോറ്, ഒരു അരക്കപ്പ് ബട്ടർ മിൽക്ക്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണേ. പിന്നെ ഒരു അര ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഒരു എഗ്ഗ്, ഒറ്റ എഗ്ഗ് മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ക്യാഷ് പിന്നെ ബദാമും ടൂട്ടി ഫ്രൂട്ടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് മിക്സിങ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതായത് അരിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ബേക്കിംഗ് പൗഡറും സോൾട്ടും ഒക്കെ ചേർക്കുന്നതല്ലേ, അപ്പം തന്നെ 2 പൗഡറും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഈവനായിട്ട് മിക്സാവണം, ഇല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴും അവിടെ ഇവിടെയൊക്കെ വലിയ ഹോൾസൊക്കെ ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഒന്ന് കമ്പൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇപ്പം നമുക്കിതൊന്നൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഓക്കെ, അരിച്ച് ലാസ്റ്റ് വരുമ്പോഴേ ഈ കോൺഫ്ലോറിൻ്റെ വലിയ വലിയ തരികളുണ്ടല്ലോ, അത് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അത് നമുക്കങ്ങ് മാറ്റിയെടുത്തേക്കാം. അത് നമുക്ക് കേക്കിനകത്ത് ചേർക്കേണ്ട. ബാക്കിയെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഓക്കെ, നമുക്ക് ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്, ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ. മുട്ട പൊട്ടി ചൊഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കണം. ആ മുട്ടയുടെ ഏതെങ്കിലും ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് കേക്കിൽ വരാതിരിക്കാനാണ്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട. ഞാനൊരു ഹാൻഡ് വിസ്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പിന്നെ തടിത്തവി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ, ബീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സ് ചെയ്ത മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ടിട്ട് കൊടുത്തിട്ട് ഇനി ഇത് കുറച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. ഈ പഞ്ചസാര നന്നായിട്ട് മിക്സായിട്ട് ഈ നമ്മുടെ ബാറ്റർ ഒന്ന് ലൈറ്റായിട്ട് ഫ്ലഫി ആയി വരുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതാ ഇപ്പം ഏകദേശമൊക്കെ നല്ലൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മുട്ടയല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് അധികം ഒരു എമൗണ്ട് കാണിക്കത്തില്ല. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ അടുത്ത വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഓയില്, ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഈ ഓയിലും ഈ മുട്ടയും ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് നല്ല വെൽ കമ്പൈൻഡ് ആവണം. അതുവരെ ഒന്ന് ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മിക്സായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ബീറ്റായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മളുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. ഞാനിപ്പം കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് ഒരുപാടങ്ങ് വിസ്ക് വെച്ചിട്ട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ആ പൊടിയൊന്ന് അതിനകത്തോട്ട് നല്ലതായിട്ട് ജോയിൻ്റ് ആയിട്ട് ലംസ് ഒന്നും വരാത്ത രീതിയിൽ, അതായത് ഇങ്ങനെ കട്ട കെട്ടിയൊന്നും കിടക്കാത്ത രീതിയിൽ ഇത് മിക്സ് ചെയ്യണം. ഇതിന് കൂടെ നമുക്ക് ബട്ടർ മിൽക്ക് കൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്യാൻ. 1/2 കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട്, അത് കറക്റ്റാണ്, അത് മുഴുവൻ നമുക്കിതിന് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടിയും ബട്ടർ മിൽക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് സ്പീഡിൽ മിക്സ് ചെയ്യരുത്, വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വേണം എടുക്കാനേ.
ദാ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പൊടിയും ബട്ടർ മിൽക്കും എല്ലാം കറക്റ്റായിട്ട് മിക്സ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, റിബൺ കൺസിസ്റ്റൻസി കണ്ടോ. അപ്പം ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി ഇത് നമുക്ക് നമ്മളുടെ ഇതിന് ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ബേക്കിങ്ങിൻ്റെ ട്രേ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു ഓവൽ ഷേപ്പിലുള്ളൊരു ട്രേ ആണ്. ഇതൊരു ചെറിയ കേക്കാണ്, ഒരു ഹാഫ് കിലോ ഒക്കെ വരെയുള്ളൂ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ബേക്കിംഗ് ഷീറ്റ് വെച്ചിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനൊരു പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല, ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നൊന്നും ഇല്ല. ഈ നമ്മുടെ ടിഫിൻ ബോക്സിൻ്റെ ബോട്ടം പോർഷൻ ആയാലും മതി. അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കുറച്ച് പൊടിയൊന്ന് തൂകിയൊന്ന് തട്ടിയെടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇളക്കാൻ കുറച്ച് പാടായിരിക്കും, സ്റ്റിക്കാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ കുറച്ച് പൊടിയൊന്ന് തൂകി കൊടുത്തെടുത്താൽ മതി. ഈ ഒരു ഇങ്ങനെ തന്നെ ട്രേ വേണമെന്നില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കണം. ഈ ബട്ടർ മിൽക്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. എന്തെങ്കിലും എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ടൈറ്റായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഓവനിൽ ഇതിനകത്ത് വയ്ക്കാൻ. അപ്പം ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതിൻ്റെ മുകളിൽ കുറച്ച് ബദാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് നല്ലൊരു ടേസ്റ്റാണ് ഇത്. ടോപ്പിൽ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ ഇത് കമ്പൽസറി അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ നമ്മുടെ പാത്രത്തിലോട്ട് വയ്ക്കാം. ഇതാ നമ്മുടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പോട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ട്രേ എടുത്ത് വെച്ച് നമുക്ക് ബേക്ക് ചെയ്യണം. ഇത് 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നിങ്ങൾ ബേക്ക് ചെയ്യണം. ഈ 45 മിനിറ്റ്സിൽ ലാസ്റ്റ് 5 മിനിറ്റ്സ് സിമ്മിലിട്ട് വേണം ബേക്ക് ചെയ്യാനേ. അതുപോലെ അടപ്പ് നല്ല എയർ ലീക്ക് ചെയ്യാത്ത അടപ്പായിരിക്കണം കേട്ടോ. അപ്പോൾ 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. കളറൊക്കെ നല്ല എക്സാക്റ്റ് കളറാണ്. ഞാൻ പറഞ്ഞില്ലേ 5 മിനിറ്റ്സ് ലാസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങൾ സിമ്മിലിട്ട് വെക്കണം. അപ്പോൾ അത്രയും അന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളറാകും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇൻസൈഡ്. ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതാ നല്ല ബേക്കായിട്ടുണ്ട്. ഇൻസൈഡൊക്കെ നല്ലതായിട്ട് ബേക്കായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതൊന്ന് ഈ പാത്രത്തിനകത്തുനിന്നൊന്ന് പുറത്തെടുക്കാം. കേക്ക് നമ്മൾ പോട്ടിനകത്തുനിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ഇരുന്ന കേക്കാണ് നമ്മൾ ലോ ടെമ്പറേച്ചറിലോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പം എന്ത് ചെയ്യും, ഇതിൻ്റെ ടോപ്പ് ഹാർഡായി പോവുകയും ചെയ്യും. തന്നെയല്ല പൊങ്ങി നിന്ന കുറച്ച് ഇത് കുറച്ചൊന്ന് താഴാനൂടെ ഒരു കാരണമാകും ആ ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പം അങ്ങനെ ചെയ്യണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ക്ലോത്ത് എടുത്ത് മാറ്റിയിട്ട് ഈ മോൾഡിൽ നിന്ന് ഇത് മാറ്റണം. ഒരുപാട് സമയം മോൾഡിൽ ഇരുന്നാലും കേക്ക് ഹാർഡാകും, സൈഡൊക്കെ ഹാർഡാകും. അപ്പം ഞാനിതൊന്ന് മോൾഡിൽ നിന്ന് മാറ്റി കാണിച്ചു തരാം. ഇതാ കണ്ടോ, കളറൊക്കെ കറക്റ്റാണ്. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന കേക്കിൻ്റെ അതേ കളറൊക്കെയാണ്. സാധാരണ നമ്മൾ കാണാറുണ്ട് ചില കേക്കിലൊക്കെ മുകളിലൊക്കെ, ഇപ്പം വാനിലയുടെ എഗ്ഗൊക്കെ ഒരുപാടുള്ള കേക്കിലൊക്കെ ടോപ്പ് ഇങ്ങനെ വെളുത്തിരിക്കും. പക്ഷേ ഇത് കണ്ട് കറക്റ്റ് കളറാണ് വന്നിരിക്കുന്നത്. നല്ലതായിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് ബേക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്. ഞാൻ തൊട്ട് കാണിച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റാണിത്. നമുക്കിനി ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ല സ്പോഞ്ച് ടൈപ്പാണ്, കണ്ടോ. നിങ്ങൾക്ക് അറിയാൻ കാണാൻ പറ്റും, വലിയ ബിഗ് ഹോൾസും ഒന്നുമില്ല. കറക്റ്റ് സ്പോഞ്ച് ടെക്സ്ചറാണ്. വളരെ സോഫ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണിത്. ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും കോണൊക്കെ ആണെങ്കിലും നമുക്ക് എപ്പോഴും ചോളപ്പൊടി അവൈലബിൾ ആണ്. പിന്നെ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ചോളത്തിൻ്റെ. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും നല്ല ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. പിന്നെ വളരെ ഈസിയാണ് കേക്ക് ചെയ്യാൻ. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ബട്ടറോ ഒന്നും വേണ്ട. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.